ചമ്മറെ വി സിനിമാസിലേക്ക് സ്വാഗതം. ഇന്ന് കണ്ട പടമാണ് ടൈഗർ 3. ടൈഗർ ഒരു സൽമാൻ ഫാനാണ് ഞാൻ, ഡൈ ഹാർഡ് ഫാന്. ഇന്ന് സ്പൈ യൂണിവേഴ്സിലെ 5th ഇൻസ്റ്റാൾമെൻറ്റ്, ഒരു അഞ്ച് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ടാവും ബോളിവുഡിൽ നല്ല രീതിയിൽ. അപ്പോൾ അതിൽ ഒരു അഞ്ചാം ഭാഗമായിട്ട് സൽമാൻ്റെ വീണ്ടും ടൈഗർ 3 വന്നു ഈ അടുത്തിടെയുള്ളവർ. എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട, ഒരു ഐക്കോണിക് ബി ജി എമ്മിൽ നല്ല കിഡിലിന്, ആ ഐക്കോണിക് ബി ജി എം നല്ല കിഡിലിനായിട്ടുള്ള സൽമാൻ്റെ ഒരു എൻട്രി കാര്യങ്ങൾ പക്കയായിട്ട് പടം നല്ല അടിപൊളിയായിട്ട് തുടങ്ങും. ഒരു ചെറിയ ചെറിയ ട്വിസ്റ്റുകൾ കാര്യങ്ങൾ ഒക്കെ ആയിട്ട് എന്ന് പറയുന്നത് 10 കുറച്ച് 10 വേറൊരു കഥ എടുത്ത് ഡീൽ ചെയ്തിരുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഒരു മാത്രമല്ല, രണ്ട് ഈ സ്പൈ യൂണിവേഴ്സ് എന്നൊക്കെ പറയുമ്പം ആരാശാത്തൊക്കെ തന്നെയാണല്ലോ, ഒരു അപ്പുറം ഇപ്പുറം കളികൾ പാകിസ്ഥാൻ ഇന്ത്യ ഈ കളികളൊക്കെ തന്നെയാണല്ലോ. ഇത് മുഴുവൻ പാകിസ്ഥാനി കിടന്നുള്ള കളിയാണ്. ചെറിയ ട്വിസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫസ്റ്റ് ഹാഫ് കിടന്നു പോകുന്നു. ആക്ഷൻ ഒക്കെ സീക്വൻസ് ഒക്കെ നല്ലതായിരുന്നു, നല്ലൊരു കൊള്ളാവുന്നൊരു ആക്ഷൻ സീക്വൻസ്. ഫസ്റ്റ് ഹാഫ് നല്ല സ്റ്റോറി ലൈൻ ഒക്കെ നല്ല സ്പീഡപ്പ് ആയതുകൊണ്ട് നമുക്ക് ലാഗും കാര്യങ്ങളൊന്നും അടിക്കില്ല, നൈസായിട്ട് പോണ ഫസ്റ്റ് ഹാഫ്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് എടുക്കുകയാണ്. പത്താൻ്റെ നമ്മുടെ സെക്കൻഡ് ഹാഫിലെ പത്താൻ്റെ സെക്കൻഡ് ഹാഫ് പോലെ തന്നെയാണ് ഇതിൻ്റെ സെക്കൻഡ് ഹാഫ്. ഒരു എന്താ പറയണേ, നല്ല ഒരു വൈബായിട്ട് ഷാരൂഖാൻ്റെ എൻട്രി, സൽമാൻ്റെ എൻട്രി എങ്ങനെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ തിയേറ്ററിലെ ഹെവി റെസ്പോൺസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല അടിപൊളിയായിട്ടൊരു എൻട്രി കാര്യങ്ങളൊക്കെ ആയിട്ട് നൈസായിട്ട് സംഭവം പക്കയായിട്ട് പോകുന്നു. പിന്നെ ഇമ്രാൻ ഹാഷ്മി പറയേണ്ട ആവശ്യമില്ലല്ലോ, വില്ലനായിട്ട് ഫസ്റ്റ് ഹാഫ് നല്ല കിഡു ആയിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും അത് അത്ര പോലെ പോരായ്മയായിട്ട് തോന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു സെറ്റായിട്ടില്ല. കഥയും സ്റ്റോറി ലൈനൊക്കെ ഒന്ന് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞപ്പം. മൊത്തത്തിൽ ടോട്ടൽ വൈസ് ഷാരൂഖാൻ്റെ എൻട്രി കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. പടത്തിൽ കത്രീന കൈഫൊക്കെ പറയേണ്ട നല്ല ആക്ഷൻ സീക്വൻസ് കാര്യങ്ങളൊക്കെ നല്ല നൈസായിട്ട് കൊണ്ടുപോകും. പക്ഷേ ഈ സ്റ്റോറി ലൈനെല്ലാം മാറ്റം വന്നിട്ടുണ്ട് എല്ലാ രീതിയിലും ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ 5 3.5 ഞാൻ ആദ്യം തന്നെ റേറ്റിംഗ് കൊടുക്കണം. 3.5 റേറ്റിംഗ് മസ്റ്റായിട്ടും കൊടുക്കാം. കാരണം തിയേറ്ററിൽ പോയി നമുക്ക് മസ്റ്റായിട്ടും ബ്രോത്ത് ചെയ്യാൻ കാണാൻ പറ്റിയ പടം തന്നെയാണ് ടൈഗർ. പിന്നെ തായ്ലൻഡിലൊരു ഒരു എൻട്രി കൂടിയുണ്ട്. ആ എൻട്രി നമ്മൾ തിയേറ്ററിൽ തന്നെ ആസ്വദിക്കുക, ഒരു രക്ഷയില്ല. കിഡിലൻ ആ എൻട്രി നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല തായ്ലൻഡിൽ, അതാണ് അടിപൊളിയായിരുന്നു. ഇനി അടുത്തൊരു യൂണിവേഴ്സ് ഉറപ്പായിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ പടം തിയേറ്ററിൽ ഉറപ്പായിട്ടും പോയി നമുക്ക് കാണാൻ പറ്റിയൊരു പത്താനും നമ്മുടെ ജവാനും ഇതെല്ലാം ഈ അടുത്തിടെ ഇറങ്ങിയാലെല്ലാം എല്ലാം ഈ ആ റിവ്യൂ എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെയാണ് ടൈഗറിൻ്റെ റിവ്യൂ. കാരണം തിയേറ്ററിലൊരു ഇൻട്രസ്റ്റ് ആവുമെന്ന് അവിടെ ബോളിവുഡിൽ ധാരാളം മതി. കാരണം സൽമാൻ ഖാൻ്റെ ഒരുപാട് കൂടിയുള്ള വന്നാൽ ഒരു കുഴപ്പമില്ലാത്ത റെസ്പോൺസ് കിട്ടുന്നൊരു പടമായിരിക്കും ടൈഗർ 3. അപ്പോൾ മസ്റ്റായിട്ട് എന്തൊരു നല്ല കളക്ഷൻ കിട്ടും, നല്ല കളക്ഷൻ കിട്ടട്ടെ, നന്നായിട്ട് വിജയിക്കട്ടെ. അപ്പം ഉറപ്പായിട്ട് തിയേറ്ററിൽ പോയി കാണുക. മൊത്തത്തിൽ എല്ലാം കൊണ്ടും അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത് വെച്ചേക്കണം ടൈഗർ 3 മൊത്തത്തിൽ, അതാണ്. അപ്പം